ഇന്ന് രാവിലെ മുതൽ ചില മാധ്യമങ്ങളിൽ വന്ന വാർത്ത താലിബാന്റെ ഒരു പ്രസ്താവനയായിരുന്നു. താലിബാൻ പറഞ്ഞത് പഞ്ചഷീർ തങ്ങൾ കീഴടക്കിയെന്നും അഫ്ഗാന്റെ എല്ലാ ഭാഗങ്ങളും ഇപ്പോൾ താലിബാന്റെ അണ്ടറിലാണെന്നും ആയിരുന്നു വാർത്ത. വാർത്തയുടെ തലക്കെട്ടും അതായിരുന്നു. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത അങ്ങനെയല്ല. അതായത് പഞ്ചഷീറിൽ നിന്നും പലായനം ചെയ്തു എന്ന് പറയുന്ന മുൻ വൈസ് പ്രസിഡന്റ് അമറുള്ള സലേഹ് പഞ്ചഷീറിൽ തന്നെ ഉണ്ടായെന്നും അവിടെ നിന്ന് അദ്ദേഹം ചെയ്തൊരു ട്വീറ്റിൽ പറയുന്നു, പഞ്ചഷീർ വീണിട്ടില്ല എന്നും കനത്ത പോരാട്ടം നടക്കുന്നുണ്ട്, തങ്ങൾക്ക് ആയുധങ്ങളുടെ ഒരു കുറവ് അനുഭവപ്പെടുന്നുണ്ടെന്നും ഒപ്പം തന്നെ ഭക്ഷണത്തിനും മരുന്നിനും കുറവുണ്ടെന്നും ലോകരാജ്യങ്ങൾ തങ്ങളെ സഹായിക്കണമെന്നും ഈ ട്വീറ്റിൽ പറയുന്നു. അതായത് ഈ ട്വീറ്റിൽ നിന്നും വ്യക്തമാകുന്ന ഒരു കാര്യം, പഞ്ചഷീർ വീണിട്ടില്ല എന്നും അവിടെ നിന്ന് പലായനം ചെയ്തു എന്ന് പറയുന്ന മുൻ വൈസ് പ്രസിഡന്റ് അമറുള്ള സലേഹ് അവിടെ നിന്ന് പലായനം ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹത്തിന് മോനും സാക്ഷ്യപ്പെടുത്തുന്നു. അതായത് പഞ്ചഷീർ ഇതുവരെ താലിബാന് കീഴടക്കാൻ പറ്റിയിട്ടില്ല. പോരാട്ടം ശക്തമായി തന്നെ അവിടെ നടക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഈ താലിബാന് വലിയ ആൾനാശം അവർ വരുത്തിയിരുന്നെങ്കിൽ ഇപ്പോഴും അത് തുടരുന്നു എന്ന് തന്നെയാണ് പുതിയ വാർത്ത. അതായത് താലിബാൻ എത്രയും പെട്ടെന്ന് അധികാരത്തിൽ കയറാൻ വേണ്ടിയിട്ട് അവർ നടത്തിയ ഒരു പ്രസ്താവനയാണ് പഞ്ചഷീർ ഉൾപ്പെടെ തങ്ങൾ കീഴടക്കിയെന്നും അഫ്ഗാനിസ്ഥാനിലെ മുഴുവൻ പ്രവിശ്യകളും തങ്ങളുടെ കീഴിലാണെന്നും. കാരണം താലിബാനെ സംബന്ധിച്ച് എത്രയും പെട്ടെന്ന് സർക്കാർ ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം ആണ് അവർ സർക്കാർ ഉണ്ടാക്കാനായി നീക്കിവെച്ചിരിക്കുന്ന ദിവസം. അതിനു മുമ്പ് അഫ്ഗാൻ മുഴുവൻ അവരുടെ അണ്ടറിലാണ് എന്ന് വരുത്തി തീർക്കുക എന്നുള്ളത് അവരുടെ ഒരു ആവശ്യമാണ്. കാരണം എവിടെയെങ്കിലും ഒരിടത്ത് അതിന് ഒരു വിഘാതമായി നിന്ന് കഴിഞ്ഞാൽ അത് അവർക്കൊരു ക്ഷീണം തന്നെ ആയിരിക്കും. അതുകൊണ്ട് അത് മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രസ്താവനയുമായി താലിബാൻ രംഗത്തെത്തിയത്. അതായത് പഞ്ചഷീർ പിടിച്ചു എന്ന്, പഞ്ചഷീർ ഇതുവരെ പിടിച്ചിട്ടില്ല, പഞ്ചഷീർ വീണിട്ടില്ല എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. BBC അടക്കമുള്ള മാധ്യമങ്ങൾ പറയുന്നത് ഇപ്പോഴും പോരാട്ടം അവിടെ ശക്തമായി തന്നെ നടക്കുകയാണ് എന്നാണ്. അതായത് ഇന്ന് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ പുതിയ ഭരണം ഏൽക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. ഉച്ചയ്ക്ക് പള്ളിയിലെ നിസ്കാരങ്ങൾക്കും ചടങ്ങുകൾക്കും ശേഷം ഇവർ അധികാരമേൽക്കും എന്നാണ് അറിയുന്നത്. ഏതായാലും അതിനു മുമ്പ് തന്നെ പഞ്ചഷീർ വീണു എന്നൊരു വാർത്ത പരത്തിക്കൊണ്ട് അഫ്ഗാൻ മുഴുവൻ തങ്ങളുടെ അണ്ടറിലാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഏതായാലും താലിബാൻ്റെ ശ്രമം ഇപ്പോൾ പൊളിഞ്ഞടങ്ങിയിരിക്കുന്നു. കാരണം മുൻ വൈസ് പ്രസിഡന്റ് അമറുള്ള സലേഹ് തന്നെ രംഗത്തെത്തിയിരിക്കുന്നു, പഞ്ചഷീർ വീണിട്ടില്ല എന്നും താൻ നാട് വിട്ടിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഏതായാലും പോരാട്ടം ശക്തമായി നടക്കുന്നു എന്ന് എല്ലാ അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഒരുപോലെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.